ഇനി മറ്റൊരു വാർത്ത അതൊരു ബാങ്കിന്റെ ഒരു ഓർമ്മപ്പെഷകന്ന് അവര് പറയായിരിക്കും പക്ഷേ അവരൊരു വലിയ തെറ്റ് ഒരു പാവം സ്ത്രീക്ക് ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയതാണ് അതായത് നമുക്കറിയ ഇപ്പോ വലിയ ലോണുകൾ എടുത്ത ആളുകൾ ഇങ്ങനെ പുറത്തു പോകുന്നു അങ്ങനെയൊക്കെ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ദാ കോട്ടയം കുമരകം സ്വദേശിയായ സീന മോൾക്ക് ഒരു ദിവസം ജില്ലാ ജയിലിൽ കഴിയേണ്ടി വന്നു അതിന്റെ കാരണം കേരള ബാങ്ക് അധികൃതരുടെ വലിയ അനാസ്ഥയാണ് കാരണം അവർ കാലങ്ങൾക്ക് മുമ്പ് എടുത്ത ലോൺ ഇടയ്ക്കൊന്ന് മുടങ്ങിയിരുന്നു പക്ഷേ അവർ കടവും വിലയൊക്കെ വാങ്ങിച്ച ആ ലോൺ തീർത്തു പക്ഷെ ആ ലോൺ തീർത്താൽ അത് ആ കേസ് പിൻവലിക്കേണ്ട മര്യാദ ആ ബാങ്കുകാർ കാണിക്കണമല്ലോ അത് കാണിച്ചില്ല അവസാനം പാവം സീനമോൾ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ മൊത്തം പൈസ അടച്ച് ക്ലോസ് ചെയ്തു തിരിച്ച് വീട്ടിലേക്ക് പോരുകയായിരുന്നു പിന്നെ നമ്മൾ അതേപ്പറ്റിയൊന്നും അന്വേഷിച്ചിരുന്നില്ല ഓഗസ്റ്റ് 16-ാം തീയതി എനിക്ക് അറസ്റ്റ് വാറണ്ടെന്നും പറഞ്ഞ് പോലീസ് വിളിച്ചിരുന്നു ആ അറിയിപ്പ് വെച്ചപ്പോൾ ഞാൻ അമ്മയായിട്ട് അവിടെ ചെല്ലുകയായിരുന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് സീനാമുക്ക് ചെക്ക് കേസാണ് ഒരു മണി കഴിഞ്ഞപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് ജീപ്പിൽ മെഡിക്കൽ ചെക്കപ്പ് നടത്തുകയും വൈകുന്നേരം 5:30-ഓടുകൂടി എന്നെ ജയിലിലേക്ക് അടയ്ക്കുകയായിരുന്നു ജൈനസ് രാജുവാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുക ജൈനെ ഒരു പാവം സ്ത്രീ കാഴ്ചയ്ക്ക് അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട് മറ്റ് സാമ്പത്തികവും അത്രയൊന്നുമില്ല പക്ഷേ ഈ ഒരു ലോൺ അവർ എങ്ങനെയൊക്കെയോ അവർ വീട്ടിയതുമാണ് നമ്മൾ ഒരു കടം വാങ്ങിച്ച് സാഹചര്യങ്ങൾ വരുമല്ലോ കടം വാങ്ങിച്ച് അത് വീട്ടിക്കഴിഞ്ഞാലും നമ്മളെ കടക്കാരനാക്കി കുറ്റക്കാരനാക്കി ജയിലിൽ ഇടുക എന്ന് പറഞ്ഞാൽ അത് ആ കേരള ബാങ്ക് വരുത്തിയ പിഴവിനെ നമുക്ക് ഒരിക്കലും ഒരു തരത്തിലും ന്യായീകരിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണ് ദിവിഷ പൂർണ്ണ കാഴ്ചശേഷി ഇല്ലാത്ത അല്ലെങ്കിൽ പൂർണ്ണമായും കണ്ണ് കാണാൻ കഴിയുന്ന ഒരാളല്ല സീനാമോൾ എന്ന് പറയുന്നത് സീനാമോൾക്ക് നേരെ ഉണ്ടായത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് അവർക്ക് ഒരു ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നു അവർക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായി കൂടാതെ മാനനഷ്ടമുണ്ടായി അവർക്ക് നേരെ ഉണ്ടായത് കടുത്ത അനീതിയാണ് ഇക്കാര്യത്തിൽ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് ഒരു ലോൺ അല്ലെങ്കിൽ കുടിശ്ശിക പൂർണ്ണമായും അടച്ചു തീർത്താൽ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ അവസാനിപ്പിക്കാനുള്ള പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തം അത് കേരള ബാങ്കിൻ്റെ കുമരകം ശാഖയ്ക്കായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ആ കാര്യത്തിൽ വീഴ്ച വന്നിട്ടുണ്ട് ബാങ്ക് അധികൃതർ പറയുന്നത് അഭിഭാഷകൻ്റെ ഭാഗത്തുനിന്നാണ് വീഴ്ച വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ പ്രാഥമികമായി ഇതിൻ്റെ ഉത്തരവാദിത്തം കേരള ബാങ്കിന് തന്നെയാണ് ഒരു മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രം അവസാനിപ്പിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ തലയൂരാൻ കഴിയുന്ന ഒരു കാര്യമല്ല ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് നിരാലംബയായ ഒരു സ്ത്രീയെ ജയിലിലടക്കുകയാണ് ചെയ്തത് ഒന്നെങ്കിൽ അവർക്ക് മതിയായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണം അതോടൊപ്പം തന്നെ വീഴ്ച വരുത്തിയത് ഈ ബാങ്കിന്റെ പറഞ്ഞതുകൊണ്ടോ അയ്യോ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയെന്നൊന്നും പറയേണ്ട കാര്യമല്ല ഒരു സ്ത്രീ പാവം അവർ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നതാണ് അത് അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അതിന് വേണ്ട തക്കതായ ഒരു നടപടികൾ എങ്കിലും എടുത്തേ വരിയാവും അവർക്ക് അതിൻ്റെ കൃത്യമായൊരു നഷ്ടപരിഹാരം നൽകാൻ ബാങ്ക് ബാധ്യസ്ഥമാണ് അത് ചെയ്തേ മതിയാകും